ഈ ചുടുകട്ടയുടെ കാര്യത്തിനകത്ത് മേയർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇത് ഭക്തരുടെ സ്വത്താണ്, അതിനകത്ത് നഗരസഭയ്ക്ക് എങ്ങനെ അവകാശവാദം ഉന്നയിക്കുക, ആ സമയത്ത് മേയർ കണ്ടം വഴി ഓടി തുടങ്ങിയ ട്രോളുകളും ലഭ്യമാണല്ലോ. മേയർ കണ്ടിട്ടുണ്ടാവും. എല്ലാം ഞാൻ കണ്ടിരുന്നില്ല, കാരണം ഒന്ന് പൊങ്കാലയുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. പിന്നെ എല്ലാ വിഷയത്തിലും നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പോ ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന പദ്ധതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന പദ്ധതികൾക്കൊക്കെ വിമർശനങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. ഒരു സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു കവിത ഒരു കവി എഴുതി കഴിഞ്ഞാൽ ആ കവിത വായിക്കുന്ന ആളുടെ മനസ്സിന്റെ ആശയത്തെ പോലെ ആയിരിക്കും അത് അവർക്ക് മനസ്സിലാകുക. കവി എഴുതുന്ന അതേ ആശയത്തിൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല, കാരണം അത് വായിക്കുന്ന ആളുടെ മാത്രം അല്ലെങ്കിൽ കേൾക്കുന്ന ആളുടെ മാത്രം കാഴ്ചപ്പാടാണ്. അപ്പോ നമ്മൾ ഉദ്ദേശിച്ചതാണ് കവി പറഞ്ഞത്, കവി എഴുതിയത് നമ്മൾ ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല. അപ്പൊ നഗരസഭയുടെ ഉദ്ദേശ ലക്ഷ്യം, അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചില ആളുകൾ ബോധപൂർവം അത് വ്യാജമായി ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് നഗരസഭ കൃത്യമായി ഒരു പ്രസ് റിലീസ് ഇറക്കിയത്. അത്തരത്തിൽ ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന ഏതൊരു സാധനവും, ഒരു വ്യക്തി കൊണ്ടുവരുന്ന ഏതൊരു സാധനവും തിരിച്ചു കൊണ്ടുപോകാൻ അവർക്ക് എല്ലാ അവകാശവും ഉണ്ട്. എന്നാൽ അവർ ഉപേക്ഷിച്ചു പോകുന്ന, ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ള ഈ നഗരത്തിൽ വരുന്ന ആളുകൾ ഉപേക്ഷിച്ചു പോകുന്ന മാലിന്യങ്ങൾ പോലെ തന്നെ അത് മാറ്റാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം, ചുമതല, അത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നഗരസഭയെ തന്നെയാണ്. തീർച്ചയായും അത് സ്വാഭാവികമായും നഗരസഭ ചെയ്യുന്നുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും പൊങ്കാലയ്ക്ക് ശേഷമുള്ള നഗരസഭയുടെ ക്ലീനിങ് വളരെ മാതൃകാപരമായി തന്നെ നടക്കാറുണ്ട്. അപവാദങ്ങൾ ഉണ്ടായേക്കാം, എങ്കിൽ പോലും മാതൃകാപരമായി തന്നെ നടക്കാറുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരം ശുചീകരിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുമുണ്ടാകും എന്ന് കരുതുകയാണ് മേയർ. അപ്പോൾ ഇത് നോക്കൂ, ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ സ്വാഭാവികമായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരിക്കും. ഓരോ വർഷം കൂടുന്തോറും അതിൽ അപ്ഡേഷൻ വരുത്തുകയും ചില പുതുക്കലും കൂട്ടിച്ചേർക്കലും ഒക്കെ നടത്തി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് കരുതാണ്. വളരെയധികം വിദേശികൾ അടക്കം ഇപ്പോൾ ഈ പൊങ്കാല ഇടാൻ വരുന്നുണ്ട് എന്നുള്ളത് മേയർ, ഇതിനെ ഇതിൻ്റെ ഒരു ടൂറിസം സാധ്യത, ഇതിലേക്ക് കൂടുതൽ, ഇപ്പം ശബരിമല നമുക്ക് നമ്മുടെ ഒരു ആസ്തിയായി മാറിയിട്ടുണ്ടല്ലോ, അത്രയധികം തീർത്ഥാടകർ അവിടെ എത്തുന്നു എന്നുള്ളത്, അതുപോലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഇതിനെ വിളിക്കുന്നത് എങ്കിൽ തന്നെയും നമുക്ക് നമ്മൾ ആ നിലയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ടോ? നമുക്കൊരു വലിയ പ്രതീക്ഷയോടുകൂടി ഈ ഇവൻറ്റിനെ കാണാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തം തന്നെ പല ഭാഗത്ത്, ഇന്നലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്ത് ക്ഷേത്ര പരിസരത്ത് ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുള്ള സംഘം, അവർ പൂർണ്ണമായി അവിടെ സെറ്റിൽഡാണ്, മലയാളികളാണെങ്കിൽ പോലും പൂർണ്ണമായി അവിടെ സെറ്റിൽഡാണ്, പക്ഷെ പൊങ്കാലയ്ക്ക് വേണ്ടി ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പോയപ്പോൾ പല ചെറുപ്പക്കാരും, ഇപ്പോൾ പുരുഷന്മാരടക്കം വരുന്ന ചെറുപ്പക്കാർ പൊങ്കാലയായതുകൊണ്ട് ബാംഗ്ലൂരൊക്കെയാണ് ജോലി ചെയ്യുന്നത്, പക്ഷെ ഞങ്ങൾ കൂട്ടത്തോടുകൂടി തന്നെ ലീവ് എടുത്ത് ഇങ്ങോട്ട് വരികയാണ്, ഇവിടുത്തെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണെന്നുള്ളതാണ്.